നവകേരള സദസ്സിൽ ർക്കാരിന് രഹസ്യ അജണ്ടകളില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സദസ്സിലെ ജനപങ്കാളിത്തം സർക്കാരിനുള്ള അംഗീകാരമാണെന്നും മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി നവകേരള സദസ് നാളെ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കും രഹസ്യ അജണ്ടകളില്ല ജനപങ്കാളിത്തം സർക്കാരിന് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നുവെന്നും മുഖ്യമന്ത്രി ജനങ്ങൾ അപ്പോൾ ആ ഭാഗമായിട്ടാണ് എല്ലാ വിഭാഗം ആളുകളും എത്തുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസികളും അതിന് അതിനെ പിന്നാങ്ങുന്നവരും ഈ പരിപാടികളിൽ പങ്കെടുത്തായി കാണാൻ പറ്റും അവരെല്ലാം കൂടി തന്നെയാണ് ഈ നവകേരള സദസ്സ് ഈ തരത്തിലേക്കാക്കുന്നത് നവകേരള സദസ്സിന്റെ മലപ്പുറം ജില്ലയിലെ പര്യടനം ഇന്ന് പൂർത്തിയാകും പെരിന്തൽമണ്ണയിൽ നടന്ന പ്രഭാത സദസ്സിൽ പൗരപ്രമുഖർ പങ്കെടുത്തു ഏറനാട് മണ്ഡലത്തിലായിരുന്നു ആദ്യ പൊതുപരിപാടി വൈകിട്ട് നിലമ്പൂർ വണ്ടൂർ പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിൽ നവകേരള സദസ് നടക്കും പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നവകേരള സദസ് മലപ്പുറം ജില്ലയിൽ മൂന്ന് ദിവസം പൂർത്തിയായപ്പോൾ ആകെ അൻപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് നിവേദനങ്ങളാണ് ലഭിച്ചത് നാളെ മുതൽ പാലക്കാട് ജില്ലയിലാണ് നവകേരള സദസ് റിപ്പോർട്ടർ മലപ്പുറം